ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും R&B മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ജീസിനെ മാത്രം വളർത്തിക്കൊണ്ടിരുന്ന ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഒരു ജോഡി ഫിഞ്ചസിനെ വാങ്ങിയത്. ഫീമെയിൽ സെമി അഡൾട്ട് ആയിരുന്നു വാങ്ങിയപ്പോൾ. വാങ്ങിയ ഒരു 2 മാസമൊക്കെ ആയപ്പോഴേക്കും ആദ്യത്തെ എഗ് ഇട്ടു. ഒരൊറ്റ എഗ് മാത്രമേ ഇട്ടുള്ളൂ, അതിനവർ അടയിരുന്നുമില്ല. ഞാൻ ബഡ്ജീസിന് വെച്ചിരുന്ന പോട്ട് തന്നെയാണ് ഇവർക്കും വെച്ച് കൊടുത്തിരുന്നത്. നെസ്റ്റിംഗ് മെറ്റീരിയൽസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അവർ കാര്യമായിട്ട് നെസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് മെറ്റീരിയൽസ് മാത്രം പോട്ടിനകത്ത് വെച്ചിട്ട് ഒരു മുട്ടയിട്ടു. പിന്നെ പോട്ടിൽ കയറിയിട്ടുമില്ല, അടയിരുന്നിട്ടുമില്ല. അവർ രാത്രിയിൽ തീറ്റപ്പാദത്തിനകത്തായിരുന്നു ഇരുന്ന് ഉറങ്ങുന്നത്. ഇത് ഞാൻ ഒരു ദിവസം കണ്ടുപിടിച്ചു. പിറ്റേന്ന് തന്നെ ഞാൻ പോട്ട് പുറത്തെടുത്തു. എന്നിട്ട് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റപ്പ് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു. ആദ്യം അതെങ്ങനെയാണ് ചെയ്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടേക്കും. വളരെ ചെലവ് ചുരുങ്ങിയ ഒരു മാർഗമാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ വിസിറ്റ് ചെയ്തതിൻ്റെ വിശേഷങ്ങളടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. പലരും അത് കണ്ടില്ല എന്ന് മനസ്സിലായി. അത് നിങ്ങൾ കാണാതിരിക്കരുത്. പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ട്രീറ്റാണ് ആ വീഡിയോ. ഈ വീഡിയോ കണ്ട ശേഷം ഉറപ്പായിട്ടും ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ തെങ്ങും തേങ്ങയും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. നല്ലതുപോലെ ഉണങ്ങിയ, ഇതുപോലെ അധികം വലിപ്പമില്ലാത്ത ഒരു തേങ്ങ എടുക്കുക. വലുതെടുത്താൽ ചിലപ്പോൾ കൂടിൻ്റെ വാതിലിലൂടെ അത് അകത്തേക്ക് കടക്കില്ല, അതുകൊണ്ടാണ് ചെറുതെടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് അത് നമ്മൾ പൊളിച്ചെടുക്കണം. 3 ഭാഗമായിട്ട് പറ്റുമെങ്കിൽ പൊളിച്ചെടുക്കുക. ഉള്ളിലുള്ള തേങ്ങ എടുത്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ 2 ഭാഗങ്ങൾ മാത്രം എടുക്കുക. ഏകദേശം ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അത് കിട്ടുക. ഉള്ളിൽ ആവശ്യത്തിലധികം കുഴിയൊക്കെ ഉണ്ട് ഇതിന്. ഇനി ഇതിൻ്റെ പുറകുവശം ഒരു ചാക്കുസൂചിയും കട്ടിയുള്ള ഒരു കയറും ഉപയോഗിച്ച് ഈ കാണുന്നത് പോലെ ഒന്ന് തുളച്ചെടുത്ത് തമ്മിൽ കൂട്ടിക്കെട്ടണം. ബേഡ്സ് ഇരിക്കുമ്പോൾ അത് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഹാങ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഇതുപോലെ അല്പം കട്ടിയുള്ള ഒരു കമ്പി എടുക്കുക. ഈ തൊണ്ടിൻ്റെ 2 വശങ്ങളിലും ഇതുപോലെ തുളയുണ്ടാക്കിയിട്ട് അതിലൂടെ കമ്പി കയറ്റി നന്നായിട്ട് പിരിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ വെക്കുന്ന കമ്പിയുടെ അറ്റം ബേഡ്സിൻ്റെ ശരീരത്തിൽ കൊള്ളുന്ന രീതിയിൽ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. 2 സൈഡിലും കമ്പി കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഇത് ഹാങ് ചെയ്യാനായിട്ട് 2 വശത്തെയും കമ്പിയുടെ അറ്റം ഒരേപോലെ വളച്ചു കൊടുക്കാം. നമുക്കറിയാം, ഫിഞ്ചസ് കൂടുണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചകിരിനാരാണല്ലോ. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി അവരുടെ പണി എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഫിഞ്ചസ് നെസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാത്രമേ അവർ മേറ്റിംഗ് ഒക്കെ ചെയ്യാറുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് ചിലപ്പോൾ കാലതാമസം എടുക്കും. നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ അവർ പെട്ടെന്ന് എഗ്ഗിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളുണ്ടാക്കിയ ഈ തൊണ്ടിൻ്റെ അകത്ത് ഇതുപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചകിരി ഉണ്ടാകുമല്ലോ, അത് കീറിയിട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അതിലെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ കുഴിക്കകത്തേക്ക് ഇറക്കി വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ ഇത് നമുക്ക് എളുപ്പത്തിൽ നെസ്റ്റിൽ ഹാങ് ചെയ്യാനും അഴിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. ഫിഞ്ചസിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. ഈ സെറ്റപ്പിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അത് ബേഡ്സിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീല് കൊടുക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ബേഡ്സിൻ്റെ പണി എളുപ്പമാക്കുകയും ചെയ്യും. കൂടാതെ എപ്പോഴും ഇത് മുട്ടകളെ വാമായിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ മൺകുടമൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ രാത്രി സമയങ്ങളിൽ അത് പെട്ടെന്ന് തണുത്തു പോകുന്നത് കൊണ്ട് ആവശ്യത്തിന് നെസ്റ്റിംഗ് മെറ്റീരിയൽസ് ഒന്നും അതിലില്ലെങ്കിൽ മുട്ട തണുപ്പടിച്ചിട്ട് കുഞ്ഞുങ്ങൾ മുട്ടയുടെ അകത്ത് തന്നെ ഇരുന്ന് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തേങ്ങയുടെ തൊണ്ട് നന്നായി ഉണങ്ങിയതായിരിക്കണം. ഇനി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ, ഉള്ളിൽ നനവുണ്ടെങ്കിൽ, തേങ്ങ പൊതിച്ചതിന് ശേഷം നമ്മൾ തൊണ്ട് 2 ദിവസം വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ ഫിഞ്ചസ് ആദ്യമിട്ട മുട്ടയ്ക്ക് അടയിരുന്നിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സെറ്റപ്പ്, ഈ കാണുന്നതല്ല, മുൻപ് ഞാൻ വേറൊരെണ്ണം ഉണ്ടാക്കിയിരുന്നു, അത് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് ആദ്യമിട്ട മുട്ട എടുത്തു വെച്ചു. എന്നിട്ട് ഇത് കൂടിനുള്ളിൽ വെച്ചു. കൂടാതെ വേറൊരു കാര്യം കൂടി ഞാൻ ചെയ്തു. ഇവർ രാത്രിയിൽ ഇരുന്നുറങ്ങുന്നുണ്ടായിരുന്ന ആ ഒരു തീറ്റപ്പാത്രം ഉണ്ടല്ലോ, അത് ഞാൻ രാത്രിയിൽ എടുത്ത് മാറ്റിവെച്ചു. എൻ്റെ ഊഹം പോലെ തന്നെ അവർ രാത്രിയിൽ ഞാനുണ്ടാക്കിയ പുതിയ സെറ്റപ്പിൽ കയറിയിരുന്നു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും 4 മുട്ടകൾ ഇട്ടു. ആദ്യത്തെ മുട്ടയും ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മുട്ടയായി. കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാവിലെ ചെന്ന് നോക്കിയപ്പോൾ ഒരു മുട്ട വിരിഞ്ഞിരിക്കുന്നതായി കണ്ടു. നമ്മുടെ ഏവിയറിയിലെ ആദ്യത്തെ ഫിഞ്ച് ബേബിയാണ്. ഭയങ്കര സന്തോഷമായി. ഇതിനു മുൻപ് ബഡ്ജീസിൻ്റെ എത്രയോ കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ശരീരം മുഴുവനും നല്ല രോമമൊക്കെ ആയിട്ട് ഫിഞ്ചസിൻ്റെ ക്യൂട്ട് ബേബിയെ കാണുന്നത്. ഇവർ ആദ്യമിട്ട മുട്ട ഉണ്ടായിരുന്നല്ലോ, അതും ഫെർട്ടിലൈസ്ഡ് എഗ് ആയിരുന്നു. അത് വിരിയാത്തത് കൊണ്ട് ഫീമെയിൽ തന്നെ ആ മുട്ട
കൊത്തിപ്പൊട്ടിച്ചു. കുഞ്ഞിനെ പുറത്തെടുത്തു, പക്ഷേ ആ കുഞ്ഞ് ചത്തിരിക്കുകയായിരുന്നു. ഇനി ബാക്കിയുള്ള 3 മുട്ടകളിൽ 2 ഫെർട്ടിലൈസ്ഡ് ആണെന്ന് തോന്നുന്നില്ല. കാരണം അത് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അത് ഉള്ളിൽ ബബിൾസ് ഒക്കെ കാണുന്നുണ്ട്. ഈ 1 ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. ഫീമെയിൽ കൊത്തിപ്പൊട്ടിച്ചാണെന്ന് തോന്നുന്നു. അതിനുള്ളിൽ നിന്ന് ബേബിയുടെ ചെറിയ രോമങ്ങൾ പുറത്തേക്ക് വന്നതായിട്ടും കാണുന്നുണ്ട്. അത് മിക്കവാറും നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വിരിയാൻ സാധ്യതയുണ്ട്. അതുവരെ ക്ഷമയില്ലാത്തതുകൊണ്ട് വിവരം നിങ്ങളെ അറിയിക്കാൻ ഇന്ന് തന്നെ ഞാൻ വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങളുടെ വിവരമൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോറി ആയിട്ടും ഇൻസ്റ്റയിൽ റീലായിട്ടും ഒക്കെ ഇട്ടേക്കാം. പിന്നെ നമ്മുടെ RNB മീഡിയയുടെ ഇൻസ്റ്റാഗ്രാം ID ഇപ്പോൾ ഈ കാണുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കിയിട്ട് ഫോളോ ചെയ്യുക. വീഡിയോകൾ കണ്ടിട്ടും തീരാത്ത സംശയങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ തന്നെ ദിവസവും 50-60 മെസ്സേജുകൾ വരാറുണ്ട്. ശനി ഞായറും ഞാൻ റിപ്ലൈ തരില്ല. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയതുകൊണ്ട് അന്നത്തെ ദിവസം എനിക്ക് റിപ്ലൈ തരാൻ സാധിക്കുകയില്ല. ബാക്കി ദിവസങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തന്നിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ മിക്കവാറും സംശയങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ 100 പരം വീഡിയോകളിലൂടെ ഇതുവരെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടും തീരാത്ത സംശയങ്ങൾ മാത്രം ചോദിക്കുക. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾക്ക് പേഴ്സണലായിട്ട് മറുപടി തരാൻ പറ്റി എന്ന് വരില്ല. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എല്ലാവരുടെ സംശയങ്ങൾക്കും മറുപടി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ ഫിഞ്ചസിനെ വളർത്തുന്നവർക്കും വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമാവുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.